പിണറായി ഒന്നും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നെ. നമുക്ക് ചേച്ചി വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ. ഞാനൊരു കാര്യം ചോദിക്കുന്നുള്ളു, പിണറായി എന്നെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്നലെ എന്താ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞേ? ഇന്നലെ എന്താ കോടതിയിൽ കൊടുത്തേ? എഴുതാവര് പൊളിറ്റീഷ്യൻസ് ആണ്. ഈ പറയുന്നതൊക്കെ നമ്മൾ തമ്മിൽ പറയാം. വാക്ക് വാക്കെന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയാൽ നീ പോ നിന്റെ പാട്ടെന്ന് പറയാം. എന്നാ വിളിച്ചോ മോത്തറിയുന്നവരിൽ ഇറങ്ങി കഴിഞ്ഞാ പിന്നെ സകല വാതിലും കൊട്ടിയടയ്ക്കും. നമുക്കവരെ സോപ്പിട്ടേ നിക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേരും കൂടെ പറയും, നമ്മൾ ഈ ഉദ്യോഗസ്ഥരും നമ്മളടുത്ത് ഇത് സംസാരിക്കും. അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്, ട്രിക്സ് ആണ് അവർക്ക്. മനസ്സിലാണോ? തന്ത്രം. ആ തന്ത്രത്തിൽ നിന്നും പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളവരെ സ്നേഹിച്ച് നിന്നിട്ടേ കാര്യം സാധിക്കാം. എതിരായ എതിരാ. അയാള് പറഞ്ഞ തോന്നിയ ചേച്ചി കേട്ടില്ലേ, ഒന്ന് കളിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ ചോദിച്ചാൽ ചേച്ചി എന്താ ചെയ്യും? ചെരുപ്പൂരി അടിക്കുവോ? അത് നിന്റെ അങ്ങനല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പോലീസും PM നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്ന് കൂടെ മനസ്സിലാക്കിക്കോ. അത് ചേച്ചിക്ക് അറിയാമോ? അവിടെ പോകുമ്പോ ഞാൻ അല്ലെങ്കിൽ റെക്കോർഡ് എന്തിനു യൂസ് ചെയ്യണം? വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ, അയാൾ വിളിക്കുന്നത് തന്ത്രപരമായ കാര്യങ്ങൾക്കല്ല എന്ന് ബോധമുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോകണം? റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തത് അതുകൊണ്ട് അയാൾ എന്റെ അടുത്ത് ചോദിച്ച ആ വാക്കുകളും അതിനകത്ത് വന്നു. ഒന്ന് കളിക്കാൻ പറ്റുമോ? ഇപ്പൊ കളിക്കാൻ പറ്റുമോ? അല്ലെ കൈ പിടിച്ച് കളയാമോ? കേട്ടോ? അല്ലെ കൈ പിടിച്ചൊന്ന് കളയാ പറഞ്ഞു കേട്ടോ. ആ കഴിഞ്ഞിട്ട് ചേച്ചി എന്റെ ഫോൺ ചെയ്തിട്ട് ഈ മരമാത്രി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നിന്റെ കാലിന് സുഖമില്ലായിരുന്നല്ലോ, നിന്റെ കാലകത്തി വെക്കാനൊക്കെ പറ്റുമോ? ഒന്ന് കേറി ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അവൻ എന്റെ അടുത്ത് ഫോണിൽ പറഞ്ഞതാ. ഇതൊക്കെ ആര് കേട്ടതാണ്? PM ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ്. അപ്പൊ ഒരു പെൺ ഒറ്റയ്ക്ക് താമസിച്ച ഇവന്റെയൊക്കെ സ്വഭാവം ഇതാണെന്നല്ലേ പറയുന്നത്? ആണോ? എന്താ വാർത്താ സമ്മേളനം നടത്താത്തത് PC ജോർജ്? ഇപ്പം മീനിറ്റിന് മിനിറ്റിന് വാർത്താ സമ്മേളനം വിളിക്കുവായിരുന്നു PC ജോർജ്. ഇപ്പൊ PC ജോർജ് ഇവിടെ പോയി. ഞാൻ ആ വയറിൽ പിടിച്ച തള്ളിയത് അയാളെ എന്റെ അടുത്തോട്ട് വന്നതിന്. ആ ഞാൻ ആ വയറില് രണ്ട് കൈ വെച്ച് ഒരാറ്റ തള്ളു കുറവട്ടെ. പിന്നെ എന്താ വേണ്ടേ? ആരോഗ്യമല്ല അത്, മനസ്സിന്റെ ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്കപ്പം എന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമായിരുന്നു കള്ളക്കളി. അതാണ് എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഓഡിയോ സരിത നായരുടേതാണ്. അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയനാണ് PC ജോർജിനെ കുടുക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന്. എത്ര നികൃഷ്ടനായ ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓഡിയോ എന്ന് മനസ്സിലാക്കുന്നത്. എത്ര വൃത്തികെട്ട രൂപത്തിലാണ് സരിത നായർ PC ജോർജിനെ കുറിച്ച് ഇല്ലാത്ത കെട്ടിച്ചമച്ച കാര്യങ്ങൾ പറയുന്നത്. ഇതുപോലെ തന്നെയല്ലേ പ്രതികാരം തീർക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയോടും അതേപോലെ മറ്റു നേതാക്കന്മാരോടും മകരെക്കുറിച്ചും പിണറായി വിജയനും സരിതയും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്? എത്ര നികൃഷ്ടനായ ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ? എത്ര പരനാറിയാണ് പിണറായി വിജയൻ? എത്ര ഭീകരനാണ് പിണറായി വിജയൻ? ആ അധികാരം ഉപയോഗിച്ച് ഏതൊരാളെയും നശിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറാവുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഓഡിയോ. രാഷ്ട്രീയത്തിൽ എല്ലാവരും പുലർത്തേണ്ട ഒരു മര്യാദയുണ്ട്. ഇത്രയും കാലം എല്ലാ രാഷ്ട്രീയക്കാരും കേരളത്തിൽ അത് പുലർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2015 അതെല്ലാം മറഞ്ഞു. പിണറായി വിജയൻ ഏത് വിധത്തിലും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം പലതും കാട്ടിക്കുട്ടാൻ തുടങ്ങി. അതിൽ അങ്ങനെയാണ് പിണറായി വിജയൻ സരിത എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡിനെ കൂട്ടുപിടിച്ച് ഉമ്മൻചാണ്ടിയെ താഴെ വീഴ്ത്തിയത്. ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ വൈകൃതങ്ങൾ നിറഞ്ഞ പരാമർശങ്ങൾ നടത്തിച്ചുകൊണ്ട് സരിത എസ് നായരെ പിണറായി വിജയൻ രംഗത്തിറക്കി. അതിനെ സഹായിച്ചിട്ടുള്ളത് ഗണേശനായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം ഗണേശൻ ഇപ്പോൾ പലതും സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു, വെട്ടിത്തുറന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തോട് നമുക്കെല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്, സ്നേഹവുമുണ്ട്. പക്ഷെ അന്ന് 2015 അങ്ങനെ ആയിരുന്നില്ല. ഏത് വിധേനയെങ്കിലും ഉമ്മൻചാണ്ടിയെ താഴ്ത്തി ഇറക്കണം എന്നുള്ളതായിരുന്നു ഗണേശന്റെ ഉദ്ദേശം. അതിന് കാരണം സരിത നായരുടെ ഭർത്താവിൽ നിന്ന് കിട്ടിയ തല്ലായിരുന്നു. ഭർത്താവ് എന്ന് പറയുന്നത് യഥാർത്ഥ ഭർത്താവല്ല, ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പുകാരനായിരുന്നു. സ്വന്തം ഭാര്യയെ സരിത നായരും അതേപോലെ ബിജു രാധാകൃഷ്ണൻ കൂടിയാണ് കൊന്നത് എന്നുള്ളൊരു സംഭവമുണ്ട്. അതിൽ ഒരു സാക്ഷി കൂടിയാണ് ഞാൻ. അങ്ങനെയുള്ള ബിജു രാധാകൃഷ്ണൻ ഗണേശനെ വീട്ടിൽ തല്ലിയപ്പോൾ അതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോകേണ്ടി വന്നു. ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് ഗണേശനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. അങ്ങനെയുള്ള സംഭവത്തിൽ ഗണേശനും
സരിതയും അടുത്ത ബന്ധമുണ്ടാവുകയും അതിലൊരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പി സി ജോർജ് പറഞ്ഞിട്ടുള്ളത്. സരിത എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. കാരണം ബിജു രാധാകൃഷ്ണനും കൂടി ചേർന്നുകൊണ്ട് ബിജു രാധാകൃഷ്ണന്റെ ഭാര്യയെ കൊന്ന ശേഷം അതേ അവിടെ നിന്നുകൊണ്ട് തന്നെ സരിത മറുകണ്ഠം ചാടി ഗണേശനോടൊപ്പം. ഗണേശൻ നിന്നൊരു കുട്ടി ജനിക്കുന്നു, അവസാനം ബിജു രാധാകൃഷ്ണൻ തല്ലുകൊള്ളുന്നു. ഈ സന്ദർഭത്തിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എന്നുള്ളതിന്റെ പേരിൽ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഗണേശനും അതോടൊപ്പം സരിതയും ചേർന്ന് പിണറായിയോടൊപ്പം ഒത്തുചേരുന്നു, ഗൂഢാലോചന നടത്തുന്നു. ഉമ്മൻചാണ്ടിയെ അവസാനം പിടിച്ചു പുറത്താക്കാൻ വേണ്ടി അദ്ദേഹത്തെ അടക്കമുള്ള മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ലൈംഗിക വൈകൃത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് വ്യാപകമായ രൂപത്തിൽ ഏറ്റെടുക്കുന്നു ചില പത്രദൃശ്യ മാധ്യമങ്ങൾ. കോടികളാണ് അതിനെ ചെലവഴിച്ചത്. അവസാനം ഉമ്മൻചാണ്ടി വീഴുന്നു. ഉമ്മൻചാണ്ടിക്ക് നിർബന്ധമായിട്ടും അടുത്ത മന്ത്രിസഭ ഉമ്മൻചാണ്ടിയുടേതായിരിക്കുമെന്ന് കൃത്യമായ അറിവുണ്ടായിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ വീഴ്ത്താൻ വേണ്ടി ഒരു പെണ്ണിനെ തന്നെ കൃത്യമായി ഗൂഢാലോചന നടത്തി ഉപയോഗിക്കുകയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭ അതോടുകൂടി താഴെ വിടുകയും ചെയ്തു. അങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന ശേഷം സരിതാ നായർക്ക് എന്തു തെമ്മാടിത്തരം കാണിക്കാനുള്ള ലൈസൻസ് ആണ് കൊടുത്തത്. പിൻവാതിൽ നിയമനത്തിനും മുൻവാതിൽ നിയമനത്തിനും മുന്നിലൂടെയും പിന്നിലൂടെയും കയറ്റി ജോലി കൊടുക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും പിണറായി വിജയൻ ആർക്ക് കൊടുത്തു? സരിതാ നായർ കൊടുത്തു. ഏതെങ്കിലും ആളെ മുൻവാതിൽ വഴി നിയമനം നിയമിക്കുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് നിയമിക്കുന്നുണ്ടെങ്കിൽ, അത് സരിതാ നായർ വഴിയാണ് നിയമിക്കുന്നതെന്ന് ഉണ്ടാക്കിയെടുത്ത് അത് ലക്ഷങ്ങൾ വാങ്ങുന്നതിനും അത് പിൻവാതിൽ നിയമനം നടത്തിക്കുന്നതിനും എല്ലാം വഴികളും ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയനാണ്. അങ്ങനെ സരിതാ നായർ പിണറായി വിജയന്റെ പിൻവാതിലിൻ്റെയും മുൻവാതിലിൻ്റെയും അധികാരിയായി മാറി. കാണുന്നവർക്കെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാനും റെഡിയായിട്ടുള്ള സരിതാ നായർ അവസാനം കൂടെ നിന്നിട്ടുള്ള പി സി ജോർജിനെ തന്നെ ആണ് ലക്ഷ്യം വെച്ചത്. ആരുടെ ആവശ്യപ്രകാരം? പിണറായി വിജയന്റെ ആവശ്യപ്രകാരം. ആ പിണറായി വിജയന്റെ ആവശ്യപ്രകാരം വരാൻ കാരണം എന്താണ്? പിണറായി വിജയനെതിരെ ഏറ്റവും വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സ്വർണ്ണക്കള്ളക്കടത്താവട്ടെ, അതുപോലെയുള്ള ആരോപണങ്ങളാകട്ടെ, തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ട് പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ളത് പി സി ജോർജ് ആയിരുന്നു. സ്വപ്നയെ കണ്ട ശേഷം എല്ലാ തെളിവുകൾ ശേഖരിച്ച ശേഷം പിണറായി വിജയൻ 29 തവണ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞത് പി സി ജോർജ് ആയിരുന്നു. അതേപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോയ നയതന്ത്ര ബാഗേജിലൂടെ കടത്തിക്കൊണ്ടുപോയത് ഡോളർ ആയിരുന്നു എന്നുള്ള കാര്യം, 100 കോടിയോളം വരുന്ന ഡോളർ ആയിരുന്നു എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞതും പി സി ജോർജ് ആയിരുന്നു. ഇതിനെതിരെ അദ്ദേഹം നേരിട്ട് സി ബി ഐക്ക് കൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായതായിരുന്നു. എന്നാൽ പിന്നീട് പി സി ജോർജും സ്വപ്നയും ക്രൈം നന്ദകുമാറും ചേർന്ന് ഗൂഢാലോചന നടത്തി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സരിതാ നായരെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുക്കുന്നു. ആ കള്ളപ്പരാതിയുടെ പേരിൽ പി സി ജോർജിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അവിടെ വെച്ച് പി സി ജോർജിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്ന അറിയാമോ? സരിതാ നായരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിലെത്തിക്കുന്നു. അവസാനം കോടതി കൃത്യമായി പഠിച്ചു ഇവൾ തട്ടിപ്പുകാരിയാണ്, സ്ഥിരമായിട്ട് സരിതാ നായർക്ക് കാണുന്നവർക്കെതിരെയെല്ലാം പരാതി കൊടുക്കുകയാണ്. ഉമ്മൻചാണ്ടി മുതൽ 15 പേരുടെ പേരിൽ ആണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ കോടതി പി സി ജോർജിനെ വെറുതെ വിടുന്നു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് പി സി ജോർജിനെതിരെ കേസെടുക്കണമെങ്കിൽ ആദ്യം പെർമിഷൻ മേടിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ വിധത്തിൽ കേരളത്തിലെ ക്രമസമാധാന നില തകർത്തെറിഞ്ഞ പിണറായി വിജയന് ഏതൊരാളെക്കുറിച്ചും എന്ത് വൃത്തികേടും പറയും എന്നുള്ളതിന് തെളിവാണ് ഞാൻ ഇപ്പോൾ ആദ്യം പുറത്തുവിട്ടിട്ടുള്ളത്. ആ പുറത്തുവിട്ടുള്ള കാര്യത്തിൽ പിണറായി വിജയനാണ് സരിതാ നായരെ കൊണ്ട് പച്ചത്തറികൾ, അതായത് ഒരു കുടുംബസമേതം കേൾക്കാൻ പറ്റാത്ത, പ്രായപൂർത്തിയാവാത്ത ആളുകൾ കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പച്ചത്തറികൾ പി സി ജോർജിനെ അടക്കം ഉണ്ടാക്കിയെടുത്ത് മൊഴി കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിട്ടത്. കൃത്യമായി ഇവിടെ സരിത പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും താല്പര്യത്തോടു കൂടിയാണ് ഞാൻ പി സി ജോർജിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് എന്ന് പച്ചത്തെറി പറയുകയാണ്. ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെയൊക്കെ കാര്യങ്ങളും പറയുമോ? ഒരു ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീക്കല്ലാതെ പറയാൻ പറ്റുമോ? അവർ വൃത്തികെട്ട സ്ത്രീയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും, അറിയാം. എന്നാൽ പിണറായി വിജയനോ? പിണറായി വിജയനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു നേതാവ്,
അധികാരം പിടിച്ചെടുക്കാനും പ്രതികാരം തീർക്കാനും വേണ്ടി ഇത്തരത്തിലുള്ള സ്ത്രീകളെ കൊണ്ട് ഇത്തരത്തിലുള്ള അശ്ലീലപരമായ ആഭാസകരമായ സംസാരം പറയാൻ പാടുണ്ടോ? എന്തൊക്കെ വൃത്തികേടാണ് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഈ ഓഡിയോ പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണെന്ന് കരുതില്ലേ? കഴിഞ്ഞ തവണ ഒരു CPM കാരൻ പിണറായി വിജയനെ കുറിച്ച് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു. ഞാനത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ ഫേസ്ബുക്കിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചില്ല. ചില ടെക്നിക്കൽ കാര്യങ്ങൾ തീർത്ത് അടുത്തൊരു വീഡിയോയായി പ്രസിദ്ധീകരിക്കാമെന്നാണ് കരുതിയത്. ഞാനത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം ആ വീഡിയോ അടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായി. കാരണം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. CPM കാരൻ പറഞ്ഞ കാര്യം ഞാൻ വായിക്കുകയാണ്. എന്നാൽ എനിക്കെതിരെ എന്താ കേസ്, എങ്ങനെ കേസെടുത്ത്? കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. 153(5)(2) പ്രകാരം മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചു. മറ്റൊരു വകുപ്പ് 120 KPO Act, അതായത് ന്യൂസൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള വേറൊരു വകുപ്പ്. അങ്ങനെ 3 വകുപ്പുകൾ വെച്ച് നോൺ വെയിലബിൾ വകുപ്പ് അടക്കം എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്തു. ഓഫീസറെടുത്ത് കമ്പ്യൂട്ടറിൽ എടുത്തുണ്ട്. അവസാനം ഞാൻ കോടതിയിൽ ക്ലെയിം പെറ്റീഷൻ കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു ഈ കേസൊന്നും നിൽക്കില്ല. അതായത് ഞാൻ പറഞ്ഞ കേസുകളൊന്നും നിൽക്കില്ല. അതായത് ഇങ്ങനെയുള്ള പറയുന്ന കേസുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിഫമേഷൻ കേസ് കൊടുക്കണം എന്നാണ്. അതേപോലെ ഇവിടെ ഞാൻ ഈ അന്ന് ഞാൻ എന്നോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ആ വീഡിയോ പ്രസിദ്ധീകരിച്ചില്ല? ഇവിടെ ഞാൻ അതുകൊണ്ട് തന്നെ സരിതയുടെ ഓഡിയോ ഞാൻ സ്ത്രീയുമായി സംസാരിക്കുന്ന ഓഡിയോ ആണ് പ്രസിദ്ധീകരിക്കുന്നത്. അതെന്തിനാണ് പ്രസിദ്ധീകരിച്ചത്? കൃത്യമായി സരിതയും പിണറായി വിജയനും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും പിണറായി വിജയന്റെ വലങ്കൈയാണ് സരിതയെന്നും ഈ ഗവൺമെന്റ് കാലത്തെ പിൻവാതിലുടെയും മുൻവാതിലുടെയും നിയമനങ്ങൾ നടത്താനുള്ള എല്ലാ അധികാരവും പിണറായി വിജയൻ സരിതയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നും പിണറായി വിജയൻ സരിത അവിഹിത ബന്ധത്തിന്റെ കൃത്യമായ തെളിവാണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത്. അല്ലാന്ന് പിണറായി വിജയൻ നിഷേധിക്കാൻ പറ്റുമോ? സരിതയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ചീഞ്ഞുനാറിയ ഒരു രാഷ്ട്രീയം കേരള സംസ്കാരത്തിലുണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ? എതിരാളികളെ ഏത് വിധേനയും ഏത് ചീഞ്ഞുനാറിയ കാര്യങ്ങളിലൂടെയും തകർക്കുക, എന്നിട്ട് അധികാരം നിലനിർത്തുക. അതായത് സ്ത്രീകളെ ഉപയോഗിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ നശിപ്പിക്കുക. ഇവിടെ ആദ്യം എന്താ ചെയ്തത്? ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചു. അങ്ങനെ പ്രമുഖരായ ആളുകളെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു. അതിലൊന്നും തെളിവില്ല എന്ന് കേരള പോലീസ് പറഞ്ഞു. പിന്നെ CBI പറഞ്ഞു. ഇപ്പൊ ഇതാ PC ജോർജിനെ നശിപ്പിക്കാനും കൂടെ നിൽക്കാത്തതിന് PC ജോർജിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേ ആയുധം തന്നെ പിണറായി വിജയൻ സരിതയ്ക്ക് വെച്ചു കൊടുത്തിരിക്കുന്നു. പിണറായി വിജയന്റെ അറിവ് സമൂഹത്തോടെ ഗൂഢാലോചനയോടെ കൃത്യമായിട്ട് സരിത ഇങ്ങനത്തെ കാര്യങ്ങൾ പലരോടും വിളിച്ചു പറയുന്നു. ആലോചിച്ചു നോക്കണം, എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ കേരള രാഷ്ട്രീയം? എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ സംസ്കാരം? എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ സദാചാര മൂല്യങ്ങൾ? എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ മര്യാദകൾ? ഇവിടെ മര്യാദകളൊന്നും തന്നെയില്ല. പിണറായി വിജയൻ കാട്ടുകളനാണ്, ക്രൂരനായ മനുഷ്യനാണെന്നും പ്രതികാരദാഹിയാണെന്നും ഏത് വിധേനയും ആളുകളെ നശിപ്പിക്കുമെന്നുള്ളതിന്റെ തെളിവാണിത്. കാരണം ഒരു ഭരണാധികാരിയായി മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ സത്യപ്രതിജ്ഞ? എല്ലാവരോടും ഒരേപോലെ പെരുമാറും, അദ്ദേഹത്തിന് ആരോടും പ്രത്യേക വിരോധമൊന്നും കാണിക്കില്ല എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത്. കാരണം എതിരാളികളൊന്നോ അനുകൂലികളൊന്നോ ഇല്ല, എല്ലാവരോടും സമതുലനയോടുകൂടി അദ്ദേഹം പെരുമാറണം എന്നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് പറയുന്നത്. എന്നാൽ ഇവിടെയോ അദ്ദേഹം അധികാര ദുർവിനിയോഗം ചെയ്യാണ്, പോലീസിനെ ദുരുപയോഗം ചെയ്യാണ്. എന്നെ എത്ര തവണ അറസ്റ്റ് ചെയ്തു, കള്ളക്കേസ് കുടുക്കി. എന്നെ എത്ര തവണ ഇവിടെ എൻ്റെ ഓഫീസിൽ നിന്ന് ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ടുപോയി, എത്ര തവണ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടേ, എത്ര തവണ CCTV ക്യാമറ എടുത്തുകൊണ്ടേ, എത്ര കള്ളക്കേസുകളാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ളത്? വീണ ജോർജും ഈ നാട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഓരോ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനും മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ബംഗാളും ത്രിപുരയും തകർന്നു പോയത്? ഇത്തരത്തിലുള്ള ദുഷ്ടവാക്കോടുകൂടി അധികാരത്തിലെത്തുന്ന ഇത്തരം ഭരണാധികാരികൾ ജനങ്ങളോട് യാതൊരു കൂറുമില്ല. കള്ളക്കടത്തും തട്ടിപ്പും അതേപോലെ ഡോളർ കടത്തും എല്ലാം നടത്തി നമ്മുടെ പാർട്ടിയെ നശിപ്പിക്കുന്നു, ഈ സമൂഹത്തെ നശിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം മാഫിയ തലവനെ പോലെ നടക്കുന്നു. എന്നിട്ട് എല്ലാവരും പറയുന്നു ഞാൻ നല്ലവനാണ്, ഞാൻ ശുദ്ധനാണ് എന്ന് പറഞ്ഞ് വേദാന്തം ഓതുന്നു. അതാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ പൊയ്മുഖം പച്ചയി കീറുന്ന ഒരു ഓഡിയോ ആണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇക്കാര്യത്തെക്കുറിച്ച് PC ജോർജ് ക്രൈമിനോട് പ്രതികരിക്കുന്നു കൂടി നമുക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം.
പിണറായി വിജയനും അതേപോലെ നമ്മുടെ സരിതയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് താങ്കളെ കുടുക്കിയത് എന്ന് പറയുന്ന ഒരു ഓഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സത്യമാണല്ലോ. ആര് പറയുന്ന ഓഡിയോ കിട്ടിയത്? സരിത പറയുന്ന ഓഡിയോ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കേ, വെരി ഗുഡ്. താങ്കള് വളരെ താങ്കളെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, വളരെ മോശമായിട്ട് പച്ചത്തെറി പറയുന്ന കാര്യങ്ങളുണ്ട്. എന്താണ് അതിനെപ്പറ്റിയുള്ള പ്രതികരണം? ഞാൻ സ്ത്രീയെ പറ്റി ഇച്ചിരി തേര് പറയാൻ പോലും ആഗ്രഹിക്കാത്ത ആളാണ്. എന്തെന്ന് ചോദിച്ചാൽ, എന്ത് വൃത്തികളും കൂട്ടു നിൽക്കുന്ന ഒരു വൃത്തി വളരെ മോശമായ സ്ത്രീയായിട്ട് അവർ മാറിപ്പോയി. പക്ഷെ അവരോട് മനസ്സിൽ എന്റെ മനസ്സിൽ കിടക്കുന്ന സ്നേഹം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മാന്യമായ വളരെയേറെ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അവരെ വിവാഹം കഴിച്ചു, അതില് അവിടെ കഴിഞ്ഞ് അവൻ കൊണ്ടാണെന്ന് നശിപ്പിച്ചു, അത് കഴിഞ്ഞ് രാഷ്ട്രീയക്കാരി നശിപ്പിച്ചു. അങ്ങനെ ആ കൃത്യം അത് വളരെ ഈ സൗരോർജ ഇത് വലിയ തോതിൽ നടപ്പാക്കേണ്ടതായിരുന്നു. എല്ലാ വീടിലും നമ്മുടെ ഈ നമ്മുടെ കൃത്രിമ വൈദ്യുതി ഉൽപാദനം നടപ്പാക്കാനുള്ള ഒരു സ്കീമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ആ സ്കീം നടപ്പാക്കുന്നതിന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ മുഴുവൻ കൂടി അവരുടെ മുതുകുത്ത് കഴിഞ്ഞു. ഇതിനെങ്ങനെ ഗുണം പിടിക്കും? അതാണ് ആ സ്ത്രീ നശിച്ചുപോയത്. പക്ഷേ എന്താണ് ഞാൻ ഒരിക്കലും അവർക്ക് ഉപകാരമല്ലാതെ ഒരു ഉദ്രവം ചെയ്തു. ഇവരെന്തിനു ദൈവം ഞാൻ അവർക്ക്, അതായത് ഞാൻ അവരായിട്ട് മോശമായിട്ട് പെരുമാറിയെന്ന് 11 മണി കേസെടുക്കുന്നു, 12 എന്നെ അറസ്റ്റ് ചെയ്യുക. അപ്പൊ കോടതിയിൽ ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ കേസെടുക്കും. പക്ഷെ കഴിഞ്ഞ ദിവസം അവരുടെ പ്രസ്താവന പുറത്തിറക്കി ഞാൻ കാണിച്ചു, പി സി ഓറെ എനിക്ക് പിതൃതുല്യനാണ്, അപ്പനെ പോലാണ്. അകഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കേസ് അത് തന്നെയല്ല, അന്ന് 13 നേതാക്കന്മാരും മന്ത്രിമാരും ഉൾപ്പെടെ പേര് ബലാത്സംഗ കേസ് പേര് കൊടുത്തിട്ടുണ്ട്. 6 കൊല്ലമായിട്ട് FIR എടുത്തിരിക്കുക. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, എന്നെ മാത്രം അറസ്റ്റ് ചെയ്യുക. അപ്പൊ അത് പിണറായിയുടെ കാര്യം എല്ലാവർക്കും മനസ്സിലായി, കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ചോദ്യം പോലും ചെയ്യാൻ അന്നേരം ഞാൻ ഇരുന്ന് വീട്ടിൽ പോക്കണം പറഞ്ഞു. ആ സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് പിണറായി പറയട്ടെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അല്ല പിന്നെ പോലീസ് എങ്ങനെ വന്ന് കേസെടുക്കില്ല? പോലീസും പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ദുഃഖമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മോഡിയെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നതല്ലേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല. ഒരു മനുഷ്യനെ അപമാനിച്ച് കൊല്ലാൻ നോക്കിയാൽ നടക്കല. എനിക്ക് അവസാന കളിയാണ് വർഗീയത ഉണ്ടാക്കിയത്. ആ വർഗീയതയിൽ മാത്രം ആണല്ലോ എന്നെ ഒന്ന് പരാജയപ്പെടുത്താൻ പറ്റും. ഇപ്പൊ എന്തായി? ആ വർഗീയത ഇപ്പൊ പിണറായിക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പിണറായിയുടെ കൂട്ടത്തുള്ള മന്ത്രിമാരും മകളെ കെട്ടിയതിനും ഒക്കെ ആ ഭീകരവാദികളുടെ കൂട്ടത്തിലാണല്ലോ. നമുക്ക് ഈ കാര്യത്തിൽ ആ വിഷയത്തിലേക്ക് കടക്കാം. വളരെ ഗൗരവമായുള്ളൊരു വിഷയമാണ് ഈ കാര്യത്തിൽ. അതായത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ്, അറിവോടെ കൂടിയിട്ടാണ് താങ്കളെ കുടുക്കിയത് എന്നാണ് സരിത പറയുന്ന സംഭാഷണം. അത് അവര് പറയാതെ തന്നെ നമുക്ക് ബോധ്യമായ കാര്യമാണ്, ഞാൻ അന്നേ പറഞ്ഞല്ലോ. പക്ഷെ അവരത് പറയുന്നെങ്കിൽ നന്നായി. പക്ഷെ അവരുടെ പറച്ചിൽ ഒന്നും ഒരു കോടതി ഇനി വില കൊടുക്കലിന്റെ അല്ല. അത് സംഭവിച്ചോ? ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഈ വിധത്തിൽ രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട സദാചാര്യം ഉണ്ടല്ലോ, പരസ്പരം സദാചാര ബോധം ഒന്നും പിണറായിക്കില്ല. അതിക്ക് യാതൊരു ബോധവും മര്യാദയോട് എങ്ങനെ കൈക്കൂലി ഒക്കെ കഴിക്കാം, പണം ഉണ്ടാക്കാം, ആരെ കൊന്നിട്ടാണെങ്കിലും പണം വേണം, നമുക്കും കിട്ടണം പണം. ഈ കൊന്ന് ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്, 99 MLA ഒരുമിച്ച. അപ്പൊ ഒരു കാരണവശാലും അയക്കറിയാം. എന്റെ പേര് കിടത്ത് കേസ് കണ്ടില്ലേ നന്ദകുമാറിനെ അറിയാലോ. ഞാനെന്ത് നന്ദകുമാറിന് സരിതയുടെ പിണറായി താഴ്ചയടിക്കാൻ കൂടാരം നടത്തിയിരുന്നു? എന്താ അർത്ഥമാണ് നന്ദകുമാർ പറയാൻ? 99 പേര് ഒരുമിച്ചിരിക്കുമ്പോ ഞാൻ അതിനകത്ത് MLA പോലും അല്ലാത്തവന് ഞാൻ നന്ദകുമാർ കൂടെ എങ്ങനെയാ അയാളെ താഴ്ചയടിക്കുക? അതായത് ഇവർക്ക് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കുക. ഏത് മാർഗം ഉപയോഗിച്ചും എതിരാളികളുടെ പ്രതികാരം തീർക്കുക, അവരെ ലക്ഷ്യം നേടുക എന്നുള്ളത് മാത്രമല്ലേ പിണറായി വിജയൻ കാണിക്കുന്നത്? വേറൊരു ചിന്തയായിക്കില്ല മാറേ. അയാളെ വൈരാഗ്യം, എന്നോട് വൈരാഗ്യം എന്താന്ന് ചോദിച്ചാൽ, ഞാനല്ലാതെ വേറെ ആരും ഈയിടെ കള്ളത്തിലും മോഷണം ഒന്നും പറയാറില്ലല്ലോ. അയാളെ മകളുടെ കച്ചവടം, മകളെവിടെ നിന്ന് മാത്രം കാശ് ഉണ്ടാക്കിയാ പറയണ്ടേ? പിണറായിയുടെ കാശല്ലേ ഇത്, പറയാൻ കൊള്ളുവോ? എന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ വന്നാൽ ഞാൻ പേടിക്കൂ? അയാൾ ഓർത്ത് ഞാൻ ഇങ്ങനെ പോലീസ് ദിവസം ദിവസം വന്ന് പിടിച്ചു കഴിയുമ്പോ ഞാൻ ബോധം കെട്ടുപോന്ന രണ്ട് കുന്തവാ പോലീസൊന്നും, ഞാൻ പോലീസിനൊന്നും മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പൊതുപ്രവർത്തകനാണ്, ഞാൻ നീതി ചെയ്യും, സത്യം ചെയ്യും, ഒരു കളവും കാണിക്കാൻ ഉദ്ദേശിക്കില്ല, ആരെയും പിടിച്ചു പറിക്കാൻ ഉദ്ദേശിക്കില്ല. പിന്നെ എന്നെ എന്തോ ചെയ്യാനാ അയാള്? അയാള് നാട് നശിക്കും അത്ര തന്നെ. അല്ല എനിക്കെന്താ, അവിടെ 8-9 പ്രാവശ്യം എന്നെ പോലീസ് പോലെ കൊണ്ട് അറസ്റ്റ് ചെയ്യും, ചെയ്തിട്ട് എന്ത് കിട്ടി? എനിക്ക് പുറമേടി ജാമ്യം കിട്ടി. അയാളെ അവിടെ പോയി അയാൾ നാട് നശിച്ചു, അയാള് കള്ളത്തറ കാണിച്ചത് ജനത്തിന് മനസ്സിലായി.
ഇപ്പൊ ഇനി പിടിച്ച ഹൈക്കോടതി പറഞ്ഞിരിക്കുക എന്നെ അറസ്റ്റ് ഏത് കേസിൽ അറസ്റ്റ് ചെയ്യണം പെർമിഷൻ എടുത്ത് ഹൈക്കോട്ടെ തീർന്നില്ലേ. ഓ അപ്പൊ ഇനി ഞാൻ പിടിക്കാൻ ഹൈക്കോടതി അനുവാദം പിടിച്ച ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? പറഞ്ഞല്ലോ. ഓ ഓ ഓ അത് വളരെ സുപ്രധാനമായ ഒരു വിധിയാണല്ലോ. അതെ അതെ അതെ.